വെൽക്കം ഫ്രണ്ട്സ് ഞാൻ ജാസ്മിൻ ഷിയാസ് ഞാൻ ഇന്ന് എൻ്റെ മോൾക്ക് തയ്ച്ച ഈ ഫ്രോക്ക് എങ്ങനെ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാമെന്നുള്ള രീതി പറഞ്ഞു തരാനാണ് വന്നിരിക്കുന്നത് റോസ് ഫ്ലവറും ലേസും ഒക്കെ വെച്ച് ഭംഗിയായി ചെയ്തിട്ടുള്ള ഈ ഫ്രോക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഫ്രോക്കിന്റെ സ്കേർട്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അഞ്ച് കളറിലുള്ള പ്ലെയിൻ നെറ്റ് മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി അറ്റാച്ച് ചെയ്താണ് നമ്മൾ ഫ്രോക്ക് തയ്ക്കുന്നത് അതെല്ലാം കട്ടിങ് പാർട്ട് സ്കേർട്ടിന്റെ കാണിക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് സിക്സ് ടു സെവൻ ഇയേഴ്സുള്ള മോൾക്കുപറ്റിയ ഫ്രോക്കിന്റെ ആണ് കാണിച്ചിരിക്കുന്നത് ബോഡി പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യാൻ പോകുന്നത് സൈഡിൽ ഫോട്ടോ കാണിച്ചിട്ടുണ്ട് എട്ട് ഇഞ്ച് വീതി വരുന്ന തുണിയാണ് വേണ്ടത് നാലായിട്ട് മടക്കിയിടുമ്പോൾ മെയിൻ ഫാബ്രിക്കാണ് ആദ്യം കട്ട് ചെയ്യുന്നത് അത് നാലായിട്ട് മടക്കിയിടുമ്പോൾ എട്ട് ഇഞ്ചാണ് വീതി വേണ്ടത് ഇറക്കം പന്ത്രണ്ട് ഇഞ്ച് കൊടുക്കാം തയ്ച്ച് വരുമ്പോൾ പതിനൊന്നിഞ്ച് കിട്ടുന്ന രീതിയിൽ ഷോൾഡറിൻ്റെ എവിടെയും താഴെ അടിച്ച് അര ഇഞ്ച് വീതം പോയി കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നിഞ്ച് വേണം തയ്ക്കുമ്പോൾ അതിനായിട്ട് പന്ത്രണ്ട് ഇഞ്ച് ഇറക്കത്തിൽ കട്ട് ചെയ്യാം പന്ത്രണ്ട് കൊടുത്തതിന് ശേഷം നെക്ക് വിട്ട് രണ്ടേകാൽ എടുക്കുക അഞ്ചര ഇഞ്ച് ഷോൾഡർ കൊടുക്കാം അഞ്ചര ഇഞ്ച് തന്നെ ആം ഹോളും കൊടുക്കാം അതിനുശേഷം ഒരിഞ്ചിൽ ഷെയ്പ്പ് ചെയ്ത് ഫ്രഞ്ച് കവർ ഉപയോഗിച്ച് നല്ല ഷേപ്പായി വരച്ചതിന് ശേഷം സൈഡിൽ ഒന്നര ഇഞ്ചിൽ കയറ്റി ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം തയ്ക്കുമ്പോൾ സൈഡ് ഇച്ചിരി കയറിയിരുന്നാലേ കറക്റ്റായിട്ട് തയ്ച്ചെഴിയുമ്പോൾ ഭംഗി ഉണ്ടാവുകയുള്ളു അതിനായിട്ടാണ് ഒന്നര ഇഞ്ച് സൈഡിലേറ്റ് കയറ്റി കട്ട് ചെയ്യുന്നത് ആം ആംഹോളൊക്കെ കറക്റ്റായിട്ട് വരച്ച മാതിരി തന്നെ കട്ട് ചെയ്തെടുക്കാം നെക്ക് വി നെക്ക് വിത്തിൻ്റെ അവിടെ മറക്കാതെ കട്ട് ചെയ്യണം ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് മാറ്റാം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം അതിനായി രണ്ടേകാലിഞ്ച് വീതിയിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവിടെ അവിടെത്തന്നെ കറക്റ്റായിട്ട് അടയൽപ്പെടുത്തിയതിനു ശേഷം അവിടുന്ന് തന്നെ മൂന്നിഞ്ചാണ് ഇറക്കം വേണ്ടത് ഫ്രണ്ട് കഴുത്തിന് മൂന്നിഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട് ഒരു റൗണ്ട് ഷേപ്പിലുള്ള കഴുത്താണ് കൊടുക്കുന്നത് ഫ്രഞ്ച് കവർ ഉപയോഗിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് ഴുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പാക്ക് എഴുത്തും കട്ട് ചെയ്യാം ബാക്ക് എഴുത്തും രണ്ടേകാൽ ഇഞ്ച് വിട്ടും വിഴുത്തും രണ്ടിഞ്ചാണ് ഇറക്കം കൊടുക്കുന്നത് പാക്ക് എഴുത്തിന് രണ്ട് ഇഞ്ച് ഇറക്കത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ സിബും വെക്കുന്നുണ്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി ലൈനിങ് കട്ട് ചെയ്യാം അതിനായിട്ട് സാറ്റൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത് നാലായിട്ട് മടക്കിയിടുമ്പോൾ എട്ടര ഇഞ്ച് വീതി കൊടുക്കുന്നുണ്ട് പന്ത്രണ്ടര ഇഞ്ച് ഇറക്കവും കൊടുക്കുന്നുണ്ട് മെയിൻ ഫാബ്രിക്കുമായിട്ട് വെക്കുമ്പോൾ അര ഇഞ്ച് വീതി നീളവും കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് തയ്ക്കുമ്പോൾ ഒന്നും ഉണ്ടാകാതെ നമുക്ക് തയ്ച്ചെടുക്കാം അതുകഴിഞ്ഞ് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയായിരിക്കും മേളിൽ തുണി വെച്ചിട്ട് അതേ ഷേപ്പിൽ വരച്ചെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ രണ്ടേകാലിഞ്ച് വിട്ടും അഞ്ചര ഇഞ്ച് ഷോൾഡറും അഞ്ചര ഇഞ്ച് ആം ഒന്നും കൂടെ കൊടുത്തിട്ട് ഷേപ്പ് ചെയ്ത് വരച്ച് കട്ട് ചെയ്തെടുക്കാം സൈഡിൽ ഒന്നര ഇഞ്ച് കയറ്റി ഒന്ന് ഷേപ്പും കൊടുക്കണം എന്നിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം രണ്ട് രീതിയിലും ചെയ്യാം മെയിൻ ഫാബ്രിക്ക് മേളിൽ വെച്ചിട്ട് സെയിം അളവ് വരച്ചെടുത്തും ചെയ്യാം മെഷർമെൻ്റ് എടുത്ത് തന്നെയും ലൈനിങ് കട്ട് ചെയ്യാം ഏത് രീതിയാണെങ്കിലും കുഴപ്പമില്ല കഴുത്തിൻ്റെ അവിടെ ചെറിയ കട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് മാറ്റാം ലൈനിങ്ങിൻ്റെ കഴുത്ത് ഇപ്പം വെട്ടുന്നില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് വെട്ടുന്നത് ഇനിയുള്ളത് കൈ വെട്ടിയെടുക്കാം അതിനായിട്ട് പിങ്ക് കളറിലെ നെറ്റ് ഫാബ്രിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല വീതിയുള്ള ഒന്നര മീറ്റർ വീതി വേണം രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് വീതി കിട്ടുന്നുണ്ട് അതായത് ഇഞ്ച് വീതി കിട്ടുന്നുണ്ട് രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ അപ്പം അറുപത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഒറ്റ ഇതായിട്ട് കിട്ടുന്നത് അപ്പം ഒന്നര മീറ്ററിൽ കൂടുതൽ ഞാൻ വീതിയുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് വീതിയുള്ള തുണിയാവുമ്പോൾ ചുരുക്കി ചുരുക്കിട്ടിട്ട് തയ്ക്കാൻ വേണ്ടിയാണ് വീതിയിൽ വീതിയിലാ ചുരുക്കു വരുന്ന രീതിയിലാണ് അത് തയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇറക്കം ഇഞ്ചാണ് ഉള്ളത് പക്ഷേ ഇത് രണ്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും അതായത് രണ്ട് കൈക്കും കൂടിയുള്ള തുണിയാണിത് ഒമ്പതര ഇഞ്ചോളം ഇറക്കമാണ് ആവശ്യം വരുന്നത് നമുക്ക് ഏറ്റക്കുറച്ചിലൊക്കെ മാറ്റാനായിട്ട് തുണി കറക്റ്റായിട്ട് മടക്കിയിട്ടതിന് ശേഷം രണ്ട് വശത്തും നല്ല സ്കെയിലുകൊണ്ട് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം ഏറ്റക്കുറച്ചിലില്ലാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഒമ്പതര ഇഞ്ചാണ് ഒരു കൈക്ക് ഇറക്കം കിട്ടേണ്ടത് രണ്ടു സ്കെയിൽ ഉപയോഗിച്ച് നല്ല കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഒമ്പതര ഇഞ്ച് രണ്ടും കൂടി പത്തൊമ്പത് ഇഞ്ചുണ്ട് അപ്പോൾ ഒരു കൈക്ക് ഒമ്പതര ഇഞ്ച് ഇറക്കം വരുന്ന രീതിയിൽ അടയാളപ്പെടുത്തുക എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുക വിഴുത്തൊന്ന് ഒന്നര മീറ്ററും ഇറക്കം ഒമ്പതര മീറ്ററും മനസ്സിലായോ ഇപ്പോൾ രണ്ട് കൈക്കുള്ള തുണി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ചുരുക്കിട്ട് ചുരുക്കിയിട്ട് തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നെറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ചുരുക്കി നല്ല ഭംഗിയായിട്ട് കൈ കിടക്കും ഇപ്പം കൈയുടെ മെറ്റീരിയലും വെട്ടി കഴിഞ്ഞു ബോഡി ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും എല്ലാം വെട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് കളറിലുള്ള സോഫ്റ്റ് സോഫ്റ്റ്നെറ്റാണ് സ്കേർട്ട് ഭാഗം തയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ലൈറ്റ് യെല്ലോ ലൈറ്റ് ബ്ലൂ ലൈറ്റ് പിങ്ക് ക്രീം പീച്ച് ഇത്രയും കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓരോന്നും നാല് മീറ്റർ നമുക്ക് ആവശ്യമായിട്ടുണ്ട് പിങ്ക് തന്നെ രണ്ട് മീറ്ററിൻ്റെ രണ്ട് സെറ്റ് വേണം പത്തൊമ്പത് ഇഞ്ചാണ് സ്കേർട്ട് ഭാഗത്തിന് ഇറക്കം കൊടുത്തിരിക്കുന്നത് ഇഞ്ച് ഇറക്കവും രണ്ട് മീറ്റർ വീതിയുള്ള രണ്ട് സെറ്റ് തുണി നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഓരോ കളറും അഞ്ചെണ്ണത്തിൻ്റെയും ഫ്രണ്ടിൽ വെക്കാനും വേണം ബാക്കിൽ വെക്കാനും വേണം ഫ്രണ്ടിൽ മാത്രം അഞ്ചെണ്ണം രണ്ട് മീറ്റർ വെച്ച് പത്ത് മീറ്റർ ഫ്രണ്ടിലേക്കും വേണം ബാക്കിലത്തേക്കും വേണം സെയിം അതുപോലെ തന്നെ പത്ത് മീറ്റർ അതുകൊണ്ടാണ് രണ്ടെണ്ണം വീതം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് എല്ലാ കളറും രണ്ട് മീറ്റർ വെച്ചിട്ട് രണ്ട് എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് സെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തയ്ക്കുമ്പം ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞുതരാം ഇറക്കാണെങ്കിൽ പത്തൊമ്പത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ലൈനിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് സാറ്റൺ മെറ്റീരിയലിന്റെ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത് അത് ഇറക്കം പതിനെട്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് വിട്ട് വരുന്നത് ഒരു മീറ്റർ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് ഫ്രണ്ടിലത്തേക്കും ഒരു മീറ്റർ വിടുത്ത ആവശ്യമുണ്ട് ബാക്കിലേക്കും ഒരു മീറ്റർ വിടുത്ത് ആവശ്യമുണ്ട് നമുക്ക് എടുക്കാം തയ്ക്കുമ്പോൾ ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം ഫ്രോക്കിന്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്